ഭവാൻ എന്തറിയുന്നു വിഫോ എന്നൊരു പഴമൊഴിയുണ്ട്. സോളാർ കേസിൽ പിണറായിയും സി പി എമ്മും ഉമ്മൻചാണ്ടിയോടും കുടുംബത്തോടും മാപ്പ് പറയണമെന്ന വാർത്ത കണ്ടപ്പോഴാണ് ഈ പഴമ ഓർമ്മ വന്നത്. യു ഡി എഫ് കൺവീനറായ എം എം ഹസൻ ഈ നാട്ടിൽ നടക്കുന്ന യാതൊരു കാര്യത്തെപ്പറ്റിയും ഒരു ധാരണയുമില്ലെന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇത്രയും വിചാരിച്ചില്ല. ഈ പ്രസ്താവന കൂടി കണ്ടപ്പോഴാണ് രോഗം ഗുരുതരാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയത്. 2015 രണ്ടുപേരുടെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയെ മറിച്ചിട്ട് മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചത് സി പി എമ്മോ വി എസ് ഒ പിണറായി വിജയനോ അല്ല, താക്കോൽ സ്ഥാനീയനായ ഒരു മഹാനായിരുന്നു. ഇതെല്ലാം ബോധപൂർവം ഓർക്കാത്തതോ ബോധമില്ലാത്തത് കൊണ്ട് ഓർമ്മ വരാത്തതോ എന്ന് മനസ്സിലാകുന്നില്ല. യോഗ്യനായ ഒരു നായരെ കൊണ്ട് മധ്യകേരളത്തിലെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യത്തെ വഞ്ചനാകുറ്റം ഫയൽ ചെയ്യിപ്പിച്ചതിൽ കോൺഗ്രസിലെ ആർക്കെല്ലാം പങ്കുണ്ടെന്ന് ഹസനൊന്ന് ആലോചിച്ച് നോക്ക്. അന്നില്ലാത്ത ഒരു വികാരത്തള്ളല് ഇപ്പോൾ കാണുമ്പോൾ ഒരു വല്ലായ്മ തോന്നുന്നു. ആ ഏമാൻ്റെ മുഖ്യമന്ത്രി മോഹമല്ലേ ഉമ്മൻചാണ്ടിയെയും കെ എം മാണിയെയും ഇത്രമാത്രം തേജോവധം ചെയ്യാനിടയാക്കിയത്? ജനകീയനായ മുഖ്യമന്ത്രി എന്ന പേര് നേടിയ ഉമ്മൻചാണ്ടി കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ മത്സരിക്കാൻ പേരെഴുതി വച്ചാൽ പോലും ഏറ്റവും കുറഞ്ഞത് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആരോടും ചോദിക്കാതെ കിട്ടും. ഹസനടക്കം ചെന്നിത്തല ഉൾപ്പെടെ മറ്റാർക്ക് കിട്ടും അവനവൻ്റെ മണ്ഡലത്തിലല്ലാതെ 100 വോട്ട് തികച്ച്? കോൺഗ്രസിൻ്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ജയിച്ചെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാട് അവിടുത്തെ പാവം പ്രവർത്തകർക്കറിയാവും. ഒരിക്കൽ മത്സരിച്ച മണ്ഡലത്തിൽ രണ്ടാമതൊരിക്കൽ കൂടി മത്സരിക്കാൻ ധൈര്യമില്ലാത്തതിനാലല്ലേ നിങ്ങളെ അറിയുന്നവരെല്ലാം ദേശാടനക്കിളി എന്ന് ചെല്ലപ്പേര് വിളിക്കുന്നത്? കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരെല്ലാം വിഷമത്തോടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ചെന്നിത്തലയുടെ ഈ കുത്തിത്തിരിപ്പെല്ലാം കണ്ടുകൊണ്ട് ഹസനെപ്പോലെയുള്ളവർ എന്തുകൊണ്ട് മൗനം പാലിച്ചുവെന്ന്? യൂത്തിലെയും ഊത്തിലെയും മൂത്തതിലെയുമെല്ലാം മുഴുവൻ മുന്തിയ സ്ഥാനവും ഇരുന്ന് വാങ്ങാനും പ്രാപ്തിയുണ്ടായിരുന്ന ഹസന് ചെന്നിത്തലയെ വിളിച്ച് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ നട്ടലിന് ഉറപ്പില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഈ സ്ഥാനമാനങ്ങളൊന്നും കിട്ടില്ല അല്ലേ? എല്ലാവർക്കും വേണ്ടിയിരുന്നതും ഇതുതന്നെയാണ്, സ്ഥാനമാനങ്ങൾ. അതിനുവേണ്ടി മുട്ടിലിഴയാനും നിങ്ങളെപ്പോലുള്ളവർ തയ്യാറായിരുന്നു. വളർത്തി വലുതാക്കിയ കെ കരുണാകരനെ കിട്ടിയ ആദ്യ അവസരത്തിൽ തന്നെ വെട്ടിയ ചെന്നിത്തലയെ വിശ്വസിക്കുന്ന നിങ്ങളെയൊക്കെ എന്താണ് വിളിക്കേണ്ടത്? ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ അട്ടിമറിക്കുക എന്നത് സി പി എമ്മിനൊരു ആഗ്രഹവുമില്ലായിരുന്നു, കോൺഗ്രസിലെ ചിലരുടെ അഭിലാഷമായിരുന്നു. അതുകൊണ്ട് എന്തു പറ്റി വർഷങ്ങളോളം മാന്യമായി രാഷ്ട്രീയം കളിച്ച ഉമ്മൻചാണ്ടിയെയും കെ എം മാണിയെയും ചെളിവാരി എറിഞ്ഞു? എന്നിട്ട് കോൺഗ്രസ് രക്ഷപ്പെട്ടോ? 2016 തുടർഭരണം കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് പിണറായി അനുഭവിക്കുന്ന സംതൃപ്തി കോൺഗ്രസിനും അനുഭവിക്കാമായിരുന്നു. കോൺഗ്രസിലെ മുഴുവൻ പേരുടെയും കയ്യിലിരിപ്പ് തന്നെയാണ് കോൺഗ്രസിനെ ഈ രീതിയിൽ എത്തിച്ചത്. സി പി ഐ നേതാവ് സി ദിവാകരൻ്റെ ചൊറിച്ചിൽ നമുക്ക് മനസ്സിലാകും. കാലഹരണപ്പെട്ട ആധാരത്തിൻ്റെ വില പോലുമില്ലാത്ത സി പി ഐയിൽ അട്ടിപ്പേർ കിടക്കുന്ന ഇയാൾക്ക് ദേഹമാസകലം ചൊറിഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. 2019 മാണി ഗ്രൂപ്പ് അംഗാണം മുന്നണി വിട്ടു പോയാൽ സി പി ഐയെ പിളർത്തി യു ഡി എഫിൽ ചേക്കാറാൻ തക്കം പാർത്തിരുന്ന ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു ദിവാകരനെന്ന് അന്ന് കരക്കമ്പിയുണ്ടായിരുന്നു. കെ എം മാണി പിതൃശൂന്യത കാണിക്കാതിരുന്നത് കൊണ്ട് അതിനവസരം കിട്ടിയില്ല. അതിൻ്റെ ഒരു നിരാശ ദിവാകരൻ്റെ വാക്കുകളിലെ വരികൾക്കിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊരു സംശയം. സോളാർ കമ്മീഷനായി ശിവരാമനെ നിയമിച്ചത് ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്ത മന്ത്രിസഭയാണ്. ഇങ്ങനെ ഒരു വിഘടനെ കമ്മീഷനായി ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ അവതരിപ്പിച്ച കോൺഗ്രസ്സുകാരനെയാണ് ആദ്യം പുറത്തു കൊണ്ടുവരേണ്ടത്. എന്നിട്ട് ഇതിനുവേണ്ടി ഏതെല്ലാം കോൺഗ്രസ്സുകാർ കമ്മീഷൻ കൊടുത്തുവെന്ന് കണ്ടുപിടിക്കണം. സോളാർ നായികയുടെ പേരിൽ ആദ്യം കേസ് കൊടുക്കാൻ അഭിഭാഷകനെ സംഘടിപ്പിച്ച് കൊടുത്തവനെ മുതൽ ജനമന്ദ്യത്തിൽ തുറന്നു കാണിക്കാൻ ഹസന് ധൈര്യമുണ്ടോ? ഉണ്ടാവില്ല. കാരണം കയ്യിലുള്ള യു ഡി എഫ് കൺവീനർ സ്ഥാനം കയ്യാലപ്പുറത്തിരിക്കുക. ഏതെങ്കിലും ഊടെടുത്ത് മാറ്റാൻ ഹസൻ മെനക്കെടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. ഹസനും കോൺഗ്രസ്സുകാരും വേറെയും ചിലതറിയണം. ഉമ്മൻചാണ്ടിയുടെ മേലുള്ള ആരോപണം ഏറ്റില്ലെന്നറിഞ്ഞപ്പോൾ പിന്നെ ഘടകകക്ഷികളിൽ പ്രധാനികളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. മാണി കൂടെ നിന്നാൽ കാര്യം നടത്താം, അതിനെ മാണിയെ പേടിപ്പിക്കാം. അതിനുവേണ്ടി കാർത്തികേയൻ്റെ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോകുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു മുൻ ഐ പി എസ് ഓഫീസറുടെ കൂടി സഹായത്തോടെ തിരക്കഥ തയ്യാറാക്കി. ആഭ്യന്തരമന്ത്രിയായ ചെന്നിത്തല മാമൻ ഇവിടെ ഇല്ലാത്തപ്പോൾ ആരോപണം വന്നു. രക്ഷകനെ പോലെ ചെന്നിത്തല മാമൻ ചാടി വീഴുന്നു, മാണിയെ രക്ഷിക്കുന്നു. മാണി ഉമ്മൻചാണ്ടിയെ മറിച്ചിടുന്നു. നല്ല അടിപൊളി സ്റ്റണ്ട് സിനിമ. അതിനുവേണ്ടി മധ്യസ്ഥം പറയാൻ നവംബർ ആദ്യ ദിനങ്ങളിൽ പാലായിലെ കെ എം മാണിയുടെ കുടുംബത്തെത്തിയ ഐ എൻ ഡി സി നേതാവിനെയും നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഐ എൻ ഡി സി നേതാവിട്ട തിരയിൽ മാണി കുത്തിയില്ല. മാണിയുടെ പേരിൽ ആരോ പറഞ്ഞു കേട്ട ആരോപണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ചെന്നിത്തലയുടെ പേരിൽ നേരിട്ട് പണം കൊടുത്തുവന്ന് ആരോപണം വന്നപ്പോൾ അത് എഴുതിത്തള്ളി മാണിയുടെ പേരിൽ FIR ഇട്ടു. മാണിയുടെ പേരിൽ FIR ഇടാൻ മറ്റൊരു സമ്മർദ്ദം കൂടി ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്.
സാന്റിയാഗോ മാർട്ടിൻ്റെ കോടാനുകോടി രൂപയുടെ ലോട്ടറി കച്ചവടം കെട്ടുകെട്ടിച്ച് പകരം കാരുണ്യ പദ്ധതി തുടങ്ങി പാവപ്പെട്ടവരുടെ രക്ഷകനായി മാറിയത് ഇഷ്ടപ്പെടാത്തവരിതിന് പുറകിലുണ്ടെന്ന കഥയാണ് അന്ന് കേട്ടത്. കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അത് ഏറെക്കുറെ ശരിയാവാൻ സാധ്യതയുണ്ട്. സാന്റിയാഗോ മാർട്ടിനോട് ഒന്ന് മൂളിയാൽ എത്ര കോടി രൂപ വേണമെങ്കിലും ഇരു ചെവി അറിയാതെ മാണിയുടെ വീട്ടിലെത്തിയനെ. അപ്പോൾ പിന്നെ ഇരുന്ന് തിന്നുന്നവനെ തുരന്നു തിന്നേണ്ട ഗതികേട് കെ എം മാണിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയോട് മാത്രമല്ല മുഴുവൻ കോൺഗ്രസ്സുകാരോടും, പോരാ കെ എം മാണിയോടും കുടുംബത്തോടും, മുഴുവൻ മാണി ഗ്രൂപ്പുകാരോടും ഇരു കൈയും കൂപ്പിപ്പിടിച്ച് ക്ഷമ ചോദിക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് അറിയാത്തവനെ പോലെ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടി കുനിഞ്ഞിരുന്ന ഹസന്മാരാണ് കോൺഗ്രസ്സിൽ നിന്നുള്ളത്. വീണ് കിട്ടിയ ഓരോ അവസരങ്ങളും ഫലപ്രദമായി ഉപയോഗിച്ച ഇടതുമുന്നണി അതിൽ കുറ്റക്കാരല്ല. ഹസനോടൊന്നുകൂടി പറയാം, നിങ്ങൾ കോൺഗ്രസ്സിൽ നിന്ന് കിട്ടാവുന്ന മുഴുവൻ സ്ഥാനങ്ങളും പിടിച്ചെടുത്ത് കോൺഗ്രസ്സിന് ചെയ്യാവുന്ന മുഴുവൻ ദ്രോഹവും ചെയ്തു കൊടുത്തുവെന്നാണ് പിന്നാമ്പുറ സംസാരം. കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് കൂടെയുണ്ടെന്ന് പറയുന്നവനല്ല കുഴിയിലേക്ക് വീഴാതെ നോക്കണമെന്ന് പറയുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. തള്ളി വീഴ്ത്തി കൈകൊടുത്ത് എഴുന്നേൽപ്പിക്കുന്നവനേക്കാൾ വീഴാതെ ചേർത്ത് പിടിക്കുന്നവനെയാണ് കോൺഗ്രസ്സിന് ഇന്ന് ആവശ്യം.